ജെ എൻ യു യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇടതു സഖ്യത്തിന് ജയം. ഐസ നേതാവ് ധനഞ്ജയ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. കേന്ദ്ര പാനലിൽ 4-ൽ 3 ഇടതു സഖ്യത്തിന് ലഭിച്ചു. ശരത് കെ ശശി നൽകും വിവരങ്ങൾ ദില്ലിയിൽ നിന്ന്. ശരത്, ജെ എൻ യുവിൽ വലിയ മുന്നേറ്റമാണ് ഇടതു സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് ഏറ്റവും ഒടുവിലത്തെ നില? വിനീത, ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല, പക്ഷേ ഏകദേശം 5,300 വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നാമമാത്രമായ വോട്ടുകൾ മാത്രമാണ് എണ്ണാനിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ ഇടത് സഖ്യത്തിന് മികച്ച ഭൂരിപക്ഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇടത് സഖ്യം വീണ്ടും ജെ എൻ യുവിൽ അധികാരം ഏൽക്കുന്നു എന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. 4 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 3 ഇടത് വിദ്യാർത്ഥി സഖ്യം തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഐസ നേതാവ് ധനഞ്ജയ് ആണ് വിജയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ 800 വോട്ടുകളുടെ ലീഡ് ഉണ്ട് എന്നുള്ളതാണ് കൗണ്ടിങ്ങിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് SFI അഭിജിത് ഘോഷാണ് മത്സരിച്ചത്. അഭിജിത് ഘോഷും ഏകദേശം 800 വോട്ടുകൾക്ക് മുന്നിലുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇടത് സഖ്യം അവരുടെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രികയൊക്കെ തന്നെ നൽകിയിരുന്നുവെങ്കിലും അവസാന നിമിഷം ഈ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയ സാഹചര്യത്തിൽ ബാപ്സ സ്ഥാനാർത്ഥിക്ക് ഇടത് സഖ്യം പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാപ്സ സ്ഥാനാർത്ഥിയായ പ്രിയാൻഷി ആര്യ മികച്ച ഭൂരിപക്ഷത്തിൽ മുന്നേറുകയാണ്. ജോയിന്റ് സെക്രട്ടറിയായി സാജിദ് ASF നേതാവാണ്. സാജിദും തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഈ വോട്ടെണ്ണലിന്റെ അവസാന നിമിഷത്തിലേക്ക് പോകുമ്പോഴുള്ള ഒരു സാഹചര്യം. നേരത്തെ കോവിഡിനെ തുടർന്ന് 2019 ശേഷം ജെ എൻ യുവിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നില്ല. ഒരിടവേളയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2019 സമാനമായ നിലയിൽ മികച്ച വിജയം തന്നെയാണ് ഇടത് സഖ്യം സ്വന്തമാക്കാൻ വേണ്ടി പോകുന്നത്. ശരത് കെ ശശിയാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്.